ബിസിനസിന്റെ ടൈം അല്ല ഞെട്ടും, സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് വജൈനൽ ഏരിയയിലുള്ള ഇച്ചിങ്ങിനെ കുറിച്ച് പറയാനായിട്ടാണ്, യോനി ഭാഗത്തുള്ള ചൊറിച്ചില്. അപ്പം അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഹോം റെമഡീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെയും വജൈനൽ വാഷിന്റെയും ഒക്കെ കാരണങ്ങൾ കൊണ്ടാവാം. അപ്പൊ ആ സോപ്പിലും വജൈനൽ വാഷിലും ഒക്കെ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ വജൈനൽ ഏരിയയിലുള്ള ആ നോർമൽ ആയിട്ടുള്ള പി എച്ചിനെ ഒന്ന് ചേഞ്ച് ആക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാം. പിന്നെ രണ്ടാമതായിട്ട് പ്രമേഹ രോഗമാണ്. അപ്പൊ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരുടെ ബ്ലഡില് ഷുഗറിന്റെ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ഷുഗറിന്റെ കണ്ടന്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവരുടെ വജൈനൽ ഏരിയയിലും അവരുടെ യൂറിനിലും ഈ ഷുഗറിന്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് അവിടെ ആ ഒരു വജൈനൽ ഏരിയയില് ഇച്ചിങ് വരാനുള്ള കാരണമാവും. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാ, ചിലരില് യൂറിൻ ലീക്ക് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. യൂറിൻ ലീക്ക് ആവുക എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടല്ല, കുറച്ച് ചെറുതായിട്ടൊക്കെ ഇടയ്ക്ക് ലീക്ക് ആവുക അവര് പോലും അറിയാതെ. അപ്പൊ അങ്ങനെയുള്ളവരിലാണെങ്കിൽ ആ ഒരു ഏരിയ, വജൈനൽ ഏരിയ എപ്പോഴും ഇങ്ങനെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇച്ചിങ് വരും. അപ്പൊ അങ്ങനെയുള്ളവര് ഉറപ്പായിട്ടും ഡോക്ടറെ കാണാൻ, ചികിത്സ തേടുക. കുട്ടികൾ ഉണ്ടാവാതിരിക്കാനൊക്കെ ബർത്ത് കൺട്രോൾ ചെയ്യാനുള്ള പിൽസും അതുപോലെ ആന്റിബയോട്ടിക്സും സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ വജൈനൽ ഏരിയയിൽ ഇച്ചിങ് വരാറുണ്ട് കേട്ടോ. പിന്നെ വജൈനയ്ക്ക് സെൽഫായിട്ട് ക്ലീൻ ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു ദിവസം എത്രയോ വട്ടാണ് സോപ്പ് നമ്മൾ അവിടെ യൂസ് ചെയ്ത് കഴുകുന്നത്. അപ്പം ഈ സോപ്പില് നല്ല മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മള് ക്ലീൻ ചെയ്യുമ്പോൾ അവിടുത്തെ പി എച്ചിനെ ബാധിക്കും. അപ്പൊ നമുക്ക് ചൊറിച്ചിൽ വരും, ഇതൊക്കെ ഞാൻ പറഞ്ഞതാ. അപ്പം ദിവസത്തിൽ രണ്ട് വട്ടം സോപ്പ് യൂസ് ചെയ്യാം, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ബാക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വെള്ളം ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഫ്രണ്ട് ടു ബാക്ക് ആയിരിക്കും കേട്ടോ. ബാക്ക് ടു ഫ്രണ്ട് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇന്നറ് യൂസ് ചെയ്യുമ്പോൾ, പാനീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ഇറുകിയിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ കോട്ടന്റെ യൂസ് ചെയ്യുക. അപ്പം അവിടെ വിയർപ്പ് അടിഞ്ഞുകൂടി ഇരിക്കാൻ പാടില്ല. ചില ക്ലോത്ത്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അവിടെ വിയർപ്പൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് അവിടെ നനവല്ലേ, അപ്പൊ നമുക്ക് അവിടെ ചൊറിച്ചിലൊക്കെ വരും. നമ്മൾ ഏറ്റവും നല്ലത് കോട്ടന്റെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ അധികം കെമിക്കലൊന്നും ഉപയോഗിക്കാത്ത സോപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സോപ്പൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിറ്റമിൻ ഇയും വിറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. കോക്കനട്ട് ഓയില്, ടീ ട്രീ ഓയില് അതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും അവിടെ ചൊറിച്ചിൽ മാറുന്നില്ല. പിന്നെ ചെറിയ ഏരിയയിൽ കൂടെ മെൻസസിന്റെ ടൈമല്ല ഞെട്ടും, അവിടെ നിന്ന് ബ്ലഡ് വരികയാണെങ്കിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പം ഉറപ്പായിട്ടും ഡോക്ടറെ കാണാം. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.